എന്താണ് അതിന്റെ വർദ്ധനവ്, എന്താണ് അതിന്റെ ബർക്കത്ത്? എന്റെ കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം, ആ അംശം നിലവിലുള്ള സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലുതൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ്. അത് അന്ത്യനാൾ വരെ അവിടുത്തെ ബറക്കത്തിന്റെ തെളിവാണ്. പോരാ, മഖാമു ഇബ്രാഹീം അത് മറ്റൊരു പാപ്പയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മാണം നടത്തുമ്പോ കയറി നിന്ന കല്ല്, ആ കല്ലിന്റെ മേലെ അവിടുത്തെ കാലങ്ങ് പതിഞ്ഞു. ആ കല്ല് അതിപ്പോഴും അതാ ലോകത്ത് ഏറ്റവും വലിയ പള്ളി, ഏറ്റവും മഹത്വമുള്ള പള്ളി. ആ പള്ളിയിൽ കണ്ണാടിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബഹ്റൈനിൽ നിന്ന് വായിച്ചു, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പത്രത്തിൽ പള്ളിയിൽ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ പറ്റൂലെന്ന് ഒരു വിവരം കേട്ടവളോ വിവരം കേട്ടവനോ എഴുതിയിരിക്കുകയാണ്. ചോദിക്കട്ടെ, മസ്ജിദുൽ ഹറാമിൽ കണ്ണാടിയിലാക്കി വെച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയുടെ കാല് തൊട്ട കല്ലല്ലേ? അത് തിരുശേഷിപ്പല്ലേ? അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഫീഹി ആയാത്തും ബയ്യനാത്തുൻ മഖാമു ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പ് അവിടുത്തെ കാല് തൊട്ട കല്ല്, അതാ കഅബയുടെ സമീപത്തുണ്ട് നബിയേ. ആ കല്ല് വെച്ചിട്ടുള്ള സ്ഥലം കല്ലിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കാനാണ് കൽപ്പന. പരിശുദ്ധ ഖുർആനാണ്. പുത്തൻവാദികൾക്കതൊക്കെ ശിർക്കായിരിക്കും, പക്ഷേ അവർക്ക് ഖുർആന് ശിർക്കാണ്. അല്ല, ഖുർആനിൽ ശിർക്കുണ്ടായിട്ടല്ല, അവരുടെ ചിന്തക്ക് കിറുക്കാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിച്ചില്ല. അല്ലാഹുവേ, അവരെ നീ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നന്നാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, അപ്പോ അത് ചെറിയ സംഗതിയല്ല. എന്നാ ഈ സംസംബളത്തെ പറ്റി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടിട്ട് മനസ്സിലാക്കേണ്ടിട്ട്. അറിയുന്നവരായിരിക്കും പലരും. എന്നാലും എന്താണ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മാഉ സംസം അലിമാശുരി ബലഹു, സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി കുടിച്ചോ കുടിച്ച കാര്യം ശരിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ സംസം വെള്ളം കുടിക്കുമ്പോ ഒരു ദിക്ർ സുന്നത്തുണ്ട്. ഇമാമിങ്ങൾ പറയാം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നഹു ബലഗനിയൻ ഹബീബിക റസൂലിക സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസമന ലിമാ ശരി ബലഹു അല്ലാഹുമ്മ ഇന്നി അസ്റു മാ സംസമ ഹാദാ ലികല. സംസം വെള്ളം കുടിക്കുമ്പോ പഠിച്ചവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവും എന്ന് പറഞ്ഞ് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടി കുടിക്കുന്നു എന്ന് നിയ്യത്തി ഇത് പറഞ്ഞുകൊണ്ട് കുടിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഹദീസിൽ വന്നുകൊണ്ട് എല്ലാവർക്കും ഉറപ്പല്ലേ? അല്ലേ, നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ച എല്ലാവർക്കും ഉറപ്പല്ലേ? സംസം വെള്ളം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നേടൂ തുറച്ചില്ലേ? ഉറപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ അജ്ജാവരത്തുണ്ട് ഹസൻ സഖാഫി, ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗാന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഒരു കുറച്ച് സംസം വെള്ളം കൊണ്ടാണ്, സംസം വെള്ളം കൊണ്ടുവന്നു, സംസം വെള്ളം കൊടുത്തു. അൽഹംദുലില്ലാ, അയാൾ എന്റെ പിന്നെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. സംസം, അതെ, സംസം വെള്ളം കുടിച്ചു, ഉമ്മാന്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. അത് സംസം വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലത്. അൽമാ സംസം അലിമാശുരി ബലഹു, അത് കുടിച്ചാ കുടിച്ച സംഗതി ശരിയാവുന്ന ഹദീസിലുണ്ട്. പക്ഷേ ഏതെങ്കിലും വിവരം കേട്ടാൽ അങ്ങാരി നാളെ ഒരു വെല്ലുവിളി, സംസം വെള്ളം ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? വെല്ലുവിളി, സംസം വെള്ളം ഏത് ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവുന്ന ഹദീസിലുണ്ട്. നിങ്ങൾ മക്കത്തുനിന്ന് കൊണ്ടുവന്ന ഈ സംസം വെള്ളം ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. പരിശോധന എങ്ങനെ? എന്റെ മനസ്സിലൊരു മുറാദുണ്ട്. എന്റെ മനസ്സിലെ മുറാദ് എന്താ? ഇന്ന ഒരു മൊയ്യാര് നശിക്കണോന്നാ, അല്ലെ ഇന്ന ഒരു തങ്ങൾ നശിക്കണോന്നാ, അല്ലെ വേറൊരു ചങ്ങാതിന്റെ കച്ചവടം അങ്ങനെ തന്നെ പൊളിഞ്ഞിട്ട് എന്റെ പീടിയയിലേക്ക് വരണോന്നാ, അങ്ങനൊക്കെ അല്ലേ ഓരോരുത്തരുടെ മുറാദുണ്ടാകുക. ഈ മുറാദ് ശരിയാവാൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിക്കുന്നു. അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ സംസം വെള്ളം ഒറിജിനൽ അല്ലാതെ തീരുമാനിക്കും. ഇങ്ങനെ ഒരുത്തൻ വെല്ലുവിളിച്ച് ആ വെല്ലുവിളി നേരിടാൻ പറ്റുമോ? നേരിടാൻ പറ്റൂല. മതത്തെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു മതം കൈകാര്യം ചെയ്തു, അതിന് വേണ്ടി അത് പറയും. അങ്ങനത്തെ വെല്ലുവിളിച്ചാൽ നേരിടാൻ പറ്റൂല. ഹദീസ് ഇല്ലാഞ്ഞിട്ടല്ല, ഹദീസ് ഉണ്ട്. പക്ഷേ അങ്ങനെ മൊയ്ജിദത്തും കറാമത്തും ബറക്കത്തും വെച്ചിട്ട് വെല്ലുവിളിക്കാനോ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനോ ഈ സമുദായത്തിന്
അനുമതി കൊടുത്ത ഒരേ ഒരു മൈജിദത്ത് മാത്രമേ ഉള്ളൂ. വേറെയുള്ള ഒരു മൈജിദത്ത് കൊണ്ടും ബർക്കത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. വെല്ലുവിളിക്കാനും വെല്ലുവിളി സ്വീകരിക്കാനും ഒറ്റ ഒരു മൈജിദത്ത് മാത്രമേ അല്ല കൊടുത്തിട്ടുള്ളൂ. ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ, അമ്പിയാക്കല്ല, അമ്പിയാക്കക്ക് വെല്ലുവിളിക്കാൻ പറ്റും, ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ ഒറ്റ മൈജിദത്ത് മാത്രമേ ഉള്ളൂ. ആ മൈജിദത്ത് എന്താണ്? ദമത്തില ദൈന ഫാഫാ ഖദ് കുല്ല മുജീദതി മിനൻ നബീന ഇദ് ജാഅത് വലം തദുമീ. ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മൈജിദത്ത് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലുള്ള ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത്. ഖുർആന്റെ വിരോധികൾക്ക്, നബിദങ്ങളുടെ വിരോധികൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം വെല്ലുവിളിയാണ്. ഇന്ന് വരെ ആർക്കും നേരിടാൻ കഴിഞ്ഞില്ല. ഖിയാമ നാല് വരെ വെല്ലുവിളിച്ചോ, പേടിക്കണ്ട. ആര് വെല്ലുവിളിച്ചാലും നേരിട്ടോ, പേടിക്കണ്ട. വേറെ ഒരു മൈജിദത്തുണ്ടും കറാമത്തുണ്ടും ബർക്കത്തുണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. ഒരാൾ വെല്ലുവിളിച്ചാൽ സ്വീകരിക്കാനും പാടില്ല. സ്വീകരിച്ചാൽ ദീൻ പൊളിക്കലാണ്. കണ്ടില്ലേ നിങ്ങൾ പെട്ടിലെ, എല്ലാ കക്ഷികളും പെട്ടിലെ, ബഹുമാനപ്പെട്ട ഉള്ളാൾത്തങ്ങൾ കാന്തപുരസ്ത അള്ളാഹുർക്ക് ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ വെറുതെ വരുന്നല്ല, കാദിയാനി എന്നൊരു സാധനം, അത് കാദിന്റെ ദസിനിയൊന്നല്ല, കാദിയാനി എന്നൊരു സാധനം. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ശേഷം പുതിയ നബി വന്ന് പോയി തന്നെ ഞങ്ങൾ കാദിയാനി. കാഫറാണെന്ന് സർവ ഇമാമി സർവ പണ്ഡിതന്മാരും ഇമാമികളും ഒരു കാഫറാണ്. കാരണം അള്ളാന്റെ റസൂലിന്റെ ശേഷം പുതിയ നബി വന്ന് തന്നെ അവൻ കാഫറാ, മുസ്ലിമല്ല. മനുഷ്യന്മാര് വസ്ത്രത്തിൽ ഒരു അഹമ്മദിയ മുസ്ലിം, വെള്ളച്ചായ എന്ന് പറയും പോലെ, ചായയായിട്ട് ഒരു ബന്ധവുമില്ല, ചായപ്പൊടിയിടാൻ ചായ. അപ്പോ ഈമാനില്ല, ഇസ്ലാമില്ല, പക്ഷേ അഹമ്മദിയ മുസ്ലിം എന്ന് പറഞ്ഞ സാധനം, അതാണ് കാദിയാനി. ഈ കാദിയാനി വെല്ലുവിളിച്ച് കൊടിയത്തൂരുന്നു. എന്താ വെല്ലുവിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളോടോ നസാറാക്കളോടോ അതുപോലത്തെ കക്ഷികളോട് മുബാഹലക്ക് വേണ്ടി വെല്ലുവിളിച്ച സംഭവം ഖുർആനുണ്ട്. അത് വെച്ചിട്ട് കാദിയാനി വെല്ലുവിളിച്ചു, നിങ്ങൾ ഞങ്ങൾ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന. ശാപപ്രാർത്ഥന, നിങ്ങളോ ഞമ്മളോ ആരാ സത്യത്തിന്റെ ആളുകൾ? അസത്യത്തിന്റെ ആളുകൾക്ക് അള്ളാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് രണ്ടുകൂട്ടർ കൂടി സത്യം ചെയ്തിട്ട് ശാപപ്രാർത്ഥന അടുക്കുക. മുബാഹല എന്ന് പറയും. ഈ മുബാഹല നടത്താൻ വെല്ലുവിളിച്ചാൽ കാദിയാനിയാണ്. ബഹുമാനപ്പെട്ട ഉള്ളാണ് തങ്ങളും കാന്തപുരസ്താദ് പറഞ്ഞു ആ മുബാഹല വെല്ലുവിളി സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചുകൊണ്ട് അവരോട് മുബാഹല നടത്താനും പാടില്ല. നടത്തിയാൽ അത് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു എന്ന് ഞാൻ വെറുതെ പറയല്ല, 10-25 കൊല്ലം മുമ്പുള്ള സംഭവ, പല കുട്ടികൾക്കും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അതറിയില്ല. അന്ന് ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഏതാ സമസ്ത അതുപോലെ തന്നെ ഏതാ പണ്ഡിതന്മാരിതൊക്കെ ഇൻഷാല്ലാ വളരെ വ്യക്തമായിട്ട് വരുന്ന സംഭവം വരാൻ പോകുന്നുണ്ട്. നീ മംഗലാപുരത്ത് പ്രസംഗിച്ചു, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മാതൃഭൂമി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പറയട്ടെ, മുബാഹല നടത്തുമ്പോൾ തങ്ങളും ഉസ്താദും പറഞ്ഞു ഇത് നടത്താൻ പാടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാ മുജാഹിദും അവരുടെ കൂടെ കൂടിയവരും എല്ലാവരും കൂടിയിട്ട് മുബാഹല നടത്തി കാര്യാനിയുള്ളു. എന്താ പ്രാർത്ഥിച്ചത്? 6 മാസത്തിനിടയ്ക്ക് നമ്മളെ കൂട്ടത്തിൽ അസത്യവാദികൾ ആരാണോ അവർക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് ശാപ പ്രാർത്ഥന. 6 മാസം കാത്തുനിന്ന് സുബ്ഹാനല്ലാഹ്, കേരളത്തിലൊരു പത്രത്തിൽ വന്ന് 6 മാസത്തിനിടയ്ക്ക് എന്തായാലും കാദിയാനി ശരിയായി പോകുന്നത്. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും പറ്റിയില്ല, കാദിയാനിക്കും പറ്റിയില്ല, ഇപ്പുറത്തുള്ളവർക്കും പറ്റിയില്ല. അപ്പോഴതാ ദേശാഭിമാനി എന്നൊരു പത്രമുണ്ട് കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കുന്ന, അവൻ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദിയുടെ ലേഖനയില്ല, ദേശാഭിമാനി. എന്താ ഇതിൻ്റെ അറിയോ? മുബാഹല ദൈവം അനങ്ങിയില്ല ഹെഡിങ്, അതും വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെന്താ പറയുന്ന അറിയോ? 6 മാസം ദൈവത്തിന് അവധി കൊടുത്തു. എന്തിന്? ശിക്ഷ ഇറക്കാൻ. എന്നിട്ട് എല്ലാ ആളുകളും കൂടിയിട്ട് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഈ കാന്തപുരത്തിനും കാന്തപുരവും ഉള്ളാളെ തങ്ങൾ ഒഴിച്ച് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിന് അനുകൂലിച്ചുകൊണ്ട് മുബാഹല നടത്തി. 6 മാസമായി ഇങ്ങനെ കാത്തുനിന്ന്, 6 മാസമായിട്ട് പത്രത്തിൽ യുക്തിവാദി എഴുതാണ് ദൈവം ഇന്നേവരെ പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ബോധ്യപ്പെട്ടു ദൈവം ഇല്ല, പറഞ്ഞവരില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് ദേശാഭിമാനിയിൽ ലേഖനം. എന്തുകൊണ്ട് സംഭവിച്ചു? വെല്ലുവിളിക്കാൻ പാടില്ലാത്തത് വെല്ലുവിളിച്ചു, സ്വീകരിക്കാൻ പാടില്ലാത്തത് സ്വീകരിച്ചു. വെല്ലുവിളിക്കാൻ ഒരു മൈജിദത്ത് മാത്രമേ സമ്മതം തന്നിട്ടുള്ളൂ, അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഫൗതു ബി സൂറത്തിൻ മിസ്ലിഹി, ഖുർആനിൽ സംശയമുണ്ടോ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ആ വെല്ലുവിളി ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. ഖുർആനിൽ ഒരു സൂറത്ത് പോലെ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഖിയാമനാള് വരെ സാധ്യമല്ല. അതേസമയത്ത് വേറെ ഒരു മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. കാരണം അതേ മുഅ്ജിസത്ത് അമ്പിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് അള്ളാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നത്.
അവലിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് കറാമത്ത് കൊടുക്കുന്നത്. അവരിപ്പോഴത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വെച്ച് മൊയ്തീത്തുകൊണ്ടും കറാമത്തുകൊണ്ടും വെല്ലുവിളിച്ചൂടാ. ഇനി ഞാൻ അതിനൊരു ചെറിയ ഒരു സംഭവം ഒരു ഹരീസും കൂടി അതാ പ്രത്യേകിച്ച് എന്റെ സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മിസ്കാത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ ഒരു ഹരീസ് മിസ്കാത്തിലുള്ള ഹദീസാണ്. പരിശുദ്ധ ഖുർആൻ ഒരു തോലിലാക്കപ്പെടുകയും എന്നിട്ട് ആ തോല് തീയിലിടപ്പെടുകയും ചെയ്താൽ മഹത്തറഖാ ആ തോല് കരിയൂല. ഖുർആൻ എഴുതിയ തോല് കരിയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, പല സ്ഥലത്തും ബിൽഡിങ്ങുകൾ കത്തിയിട്ട് മുസഹബ് മാത്രം കത്താതെ ബാക്കിയായ എത്ര സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ ഒരാള് വെല്ലുവിളിക്കുന്ന ഹരീസിലുണ്ടല്ലോ മുസഹബ് അതേ ഖുർആൻ എഴുതിയ തോല് കത്തൂല എന്ന് ഹരീസിലുണ്ടല്ലോ. അവിടെ നിങ്ങളെ ഖുർആൻ ഒറിജിനലാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കാൻ തോലിൽ ഖുർആനാക്കിയിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരുമോ എന്നൊരു യുക്തിമാതിയോ പുത്തൻമാതിയോ വെല്ലുവിളിച്ചാൽ അപ്പോൾ അത് നേരിടാൻ വേണ്ടി തോലുമെടുത്ത് പോയാൽ എട മനുഷ്യ നീ വിവരക്കേട് ചെയ്ത് ഖുർആനെ നിന്ദിച്ചു കേട്ടോ. അങ്ങനൊരു വെല്ലുവിളി നേരിടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, വെല്ലുവിളി നേരിടാനും പാടില്ല. കാരണം അതേ ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ കത്തിക്കാൻ പാടില്ല, ഖുർആൻ കത്തിക്കാൻ പാടില്ല. ഖുർആൻ കത്താത്ത സംഭവങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷേ കത്തിച്ചുകൊണ്ടൊരു വെല്ലുവിളിയും ആ വെല്ലുവിളി നേരിടലും ഒരു മത്സരവും ഒരു ടെസ്റ്റ് ചെയ്യലും പാടില്ല. കാരണം അങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹദീസിൽ പറഞ്ഞതിന് പല മാനകളുമുണ്ട്, പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതുപോലെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതിനർത്ഥം അതുകൊണ്ട് വെല്ലുവിളിക്കാമെന്നോ നേരിടാമെന്നോ അല്ല. ഒന്നുകൂടി മനസ്സിലാക്കണം, അങ്ങനെ ഒരുത്തം ഖുർആൻ കത്തിക്കാൻ പോയാൽ അവൻ ഇസ്ലാമിനെയും ഖുർആനെയും നിന്ദിച്ചവനാണ്. അങ്ങനെ കത്തിക്കാൻ അനുമതി തന്നിട്ടില്ല. ഹദീസിലുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ആ ഹദീസിൽ പറഞ്ഞതിന് പല വ്യാഖ്യാനങ്ങളും മാനകളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ മുസഹബ് കത്തിച്ചു നോക്കാൻ പാടില്ല. ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്, അത് നിഷേധിക്കാനും പോകണ്ട. അതേ സമയത്ത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇനിയും നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഖുർആനിലെ തന്നെ ഒരു സ്ഥലത്തുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖസിയത്തില്ലാ. ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മേലെ നമ്മൾ ഇറക്കിയാൽ പർവ്വതം പേടിച്ച് പൊട്ടിപ്പിളർന്നു പോകുന്നു ഖുർആനിലുണ്ട്. അപ്പൊ നാളെ തന്നെ ഒരാൾ ഒരു മുസഹബ് എടുത്ത് വന്നിട്ട് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി മലന്റെ മുകളിൽ കൊണ്ടാക്കിട്ട് പൊട്ടുന്നുണ്ടോ നോക്കാ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ മുസഹബ് കൊണ്ടുപോയി വെച്ച് മല പൊട്ടുന്നുണ്ടോ നോക്കണ്ട, അതിന്റെ മകന എന്താണെന്ന് വേറെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനൊരു വെല്ലുവിളി കൊണ്ടുവന്നാൽ അത് നേരിടാൻ പറ്റൂല. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അധ്യായം വളരെ വലുതാണ്, അത് നന്നായി പഠിക്കേണ്ട അധ്യായമാണ്. എത്രത്തോളം എന്നറിയോ, ചോദ്യം ചെയ്താൽ തന്നെ ചില ബർക്കത്തില്ലാതെ ആയി പോകും, ചില മുഅ്ജിസത്ത് പ്രകടമാകാതെ ആയി പോകും. കണ്ടില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിന്റെ കുറെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടക്കൊടുത്തു, പിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടക്കൊടുത്തു, പിന്നെയും 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 പറഞ്ഞാൽ ആട്ടിനുണ്ടോ കൂടുതൽ കുറയുണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചു, നബി ഒരാട്ടിനെത്ര കുറയുണ്ടാകും? അപ്പൊ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നീ അത് ചോദ്യം ചെയ്യാതെ ഞാൻ പറയുമ്പോഴൊക്കെ നീ ചട്ടിയുടെ സമീപത്ത് ചെന്നിരുന്നുവെങ്കിൽ പാത്രത്തിൽ നിന്ന് തീയാമെന്നാൾ വരെ നിനക്ക് കിട്ടുമായിരുന്നു. നീ അത് ചോദ്യം ചെയ്തതുകൊണ്ടില്ലാതെയായി പോയി. മുഹജിദത്ത് ബറക്കത്ത് അതേ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രകടമാകാതെ വരും. അതേ സമയത്ത് അമ്പിയാക്കൾക്ക് മുഹജിദത്ത് കൊണ്ട്
വെല്ലുവിളിക്കാം. അവർക്ക് ആ വെല്ലുവിളിക്കേണ്ട സമയം അള്ളാഹു തആല വിവരം കൊടുക്കുന്നുണ്ട്. ഔലിയാക്കൾക്ക് വേണമെങ്കിൽ കറാമത്ത് കൊണ്ട് അവർക്കും വെല്ലുവിളിക്കാം. കാരണം അവരുടെ പ്രവർത്തനം നമ്മളെ പ്രവർത്തനം പോലെയല്ല. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നു കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. ഔലിയാക്കൾ അമ്പിയാക്കൾ പഠിച്ചവന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ ആ മഹാമിലല്ല, ആ മർത്തബയിലല്ല. അതുകൊണ്ട് നമുക്ക് അവരെ പോലെ വെല്ലുവിളിക്കാനും വെല്ലുവിളിച്ച് കാണിച്ചു കൊടുക്കാനും അധികാരമില്ല. അങ്ങനെ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനും പാടില്ല. ഈ മത നിയമം മനസ്സിലാക്കാതെ എന്താ ഒന്ന് കത്തിച്ചങ്ങ് കാണിച്ചു കൊടുത്താൽ എന്ന് വിവരക്കേട് കൊണ്ട് പറയുന്നവരുടെ വിവരക്കേടിൽപ്പെട്ട് നിങ്ങൾ ഈമാൻ നശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അറിവില്ലാത്തവരും മതകാര്യം പറയരുത്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദന്നാസു റുഊസൻ ജുഹാലാ, വിവരമില്ലാത്തവരെ ജനങ്ങൾ വിളിച്ച് നേതാക്കന്മാരാക്കും. ഫസൂലു ഫഅത്തൗ ഫളല്ലു ഫഅദല്ലു, ആ വിവരമില്ലാത്തവരോട് പലതും പറയപ്പെടും, ചോദിക്കപ്പെടും. അവരങ്ങനെ സ്വന്തത്തിൽ ഫത്വ ഇങ്ങനെ ഇറക്കും, വല്ലു ഫഅദല്ലു, അവര് സ്വന്തം പിഴച്ചുപോയി. അവരെ വിവരക്കേട് കൊണ്ട് ഒരുപാട് ആളുകളെ പിഴപ്പിച്ചുപോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ഓർമ്മയിൽ വേണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാ പണ്ഡിതന്റെ സമീപത്തും നിങ്ങൾ പോയിരിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളൊരു പണ്ഡിതന്റെ സദസ്സിൽ ഇരിക്കുമ്പോ ആ പണ്ഡിതൻ അഞ്ച് കാര്യത്തിൽ മറ്റൊരഞ്ച് കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അഞ്ച് വിഷയത്തിൽ നിന്ന് അഞ്ച് വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. ഒന്നാമത്തെ കാര്യം മിനശക്കിലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ഒരു സംശയം ഉണ്ടാകലല്ല, ഉള്ള സംശയം തീരലായിരിക്കണം. അങ്ങനെ മിനശക്കിലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലേ ഇരിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വമിനൽ കിബിരീല തവാദുഇ, അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. പിന്നെയും പറയുന്നു, വമിനർ റഗ്ബതീല സുഹദി, ദുനിയാവിനോടുള്ള സ്നേഹത്തിന് പകരം ആഖിറത്തിന് വില കൽപ്പിക്കുന്ന ചിന്തയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ഗളബിഇല സബ്രി വസമാഹതി, കോപത്തിൽ നിന്ന് ക്ഷമയിലേക്കും വിട്ടുവീഴ്ചയിലേക്കും ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ലദാമതീല നസീഹ, ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം എതിർപ്പുണ്ടാക്കുന്നതിന് പകരം ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. മറ്റൊരാളോടോ മറ്റൊരു പണ്ഡിതനോടോ ശത്രുത ഉണ്ടാക്കുന്നവന്റെ സദസ്സിൽ പോയിരിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം അത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ദീനും തഖ്വയുമുള്ളവരുടെ സദസ്സിൽ പങ്കെടുത്ത്, ദീനും തഖ്വയുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് നല്ലവരായി തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കണേ മുസ്ലിമീങ്ങളെ. അതാ സഹോദരിമാരോടൊരു വസീയത്ത്. ഉറൂസിന് വരുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, ഏത് സ്ഥലത്ത് പോകുമ്പോഴും ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ ഒരു സ്ഥലത്തേക്കും ഇറങ്ങി വരുതേ സഹോദരിമാരെ. പുരുഷന്മാരുമായി ഇടകലരുതേ സഹോദരിമാരെ. ഔറത്ത് മറക്കാതെ, തലമറക്കാതെ, മുഖം മറക്കാതെ, മാറി മറക്കാതെ കല്യാണത്തിന് പോകുന്നത്, മുറൂസിന് പോകുന്നതൊക്കെ കടുത്ത തെറ്റാണ് ഉമ്മമാരെ. ഒന്നുകൂടി പറയട്ടെ, ഉറൂസിന് വന്നിട്ട് നിസ്കാരങ്ങളാക്കരുതേ ഉമ്മമാരെ. ഉറൂസിന് നേരത്തെ തന്നെ എത്തി നിസ്കാരമൊക്കെ പുറക്കെത്തിയിട്ട് ഒന്നായിട്ട് അഞ്ചു ഒന്നായിട്ട് അങ്ങ് നിസ്കരിക്കുക. അങ്ങനൊരു ധാരണ വെച്ച് ഉറൂസിന് വന്നാൽ ഇറങ്ങുന്നത് തന്നെ ഹറാം, നടക്കുന്നത് ഹറാം, വരുന്നത് ഹറാം. നിസ്കാരങ്ങളാക്കിയിട്ടൊരു ഉറൂസുമില്ല, ഒരു നേർച്ചയുമില്ല, ഒരു വയലുമില്ല, ഒരു ബിസിനസ്സുമില്ല, ഒരു കച്ചവടവുമില്ല, ഒരു ജീവിതവുമില്ല. നിസ്കാരങ്ങളാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ അമലുമില്ല.
അതുകൊണ്ട് ഒരു നേരത്തെ നമസ്കാരവും ഉമ്മമാരെ ചെറുപ്പക്കാരെ സഹോദരിമാരെ സഹോദരന്മാരെ കളാക്കരുത്. നമ്മളെ കൽബ് വളരെ ശുദ്ധമായിരിക്കണം. ദുനിയാവ് തരുന്നവരും അല്ലയാണ്, ആഹ്റം തരുന്നവരും അല്ലയാണ്. നമ്മളൊരൊറ്റ ആലിമിനെയും നിന്ദിക്കരുത്, ഒരു മുസ്ലിമിനെയും നിന്ദിക്കരുത്, ഒരമുസ്ലിമിനോടും കലാട്ടക്ക് പോകരുത്, ഒരു വർഗീയതയും ഉണ്ടാക്കരുത്, ഒരു തീവ്രവാദവും പ്രചരിപ്പിക്കരുത്, ഒരിക്കലും തന്നെ അനാവശ്യ സംസാരം നടത്തരുത്. അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കണം, ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തണം. ഈമാൻ ഇവിടെ നിലനിർത്തണം, ഇസ്ലാം ഇവിടെ നിലനിർത്തണം. അതേസമയത്ത് നമ്മുടെ സ്വന്തം കാര്യം ചിന്തിച്ചുകൊണ്ടാകരുത്. അത് നമുക്ക് സ്വന്തത്തിൽ ഈമാനും തഖ്വയും നിലനിർത്തി ആഖിറം രക്ഷപ്പെടാനായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളുടെ വിജയത്തിന് വേണ്ടിയാകണം, അവർ ആഖിറം വിജയിക്കാനാകണം. വേറെ ചിന്തകളൊന്നും നമ്മുടെ കൽബിൽ വരാതെ എന്റെ രഹസ്യവും പരസ്യവും അല്ലാറിയുന്നു, എന്റെ ചിന്ത അല്ലാറിയുന്നു, എന്റെ സംസാരം അല്ലാറിയുന്നു, എന്റെ അടക്കമല്ലാറിയുന്നു, എന്റെ അനക്കമല്ലാറിയുന്നു, എന്റെ രഹസ്യം അല്ലാഹു അറിയുന്നു, എന്റെ പരസ്യം അല്ലാഹു അറിയുന്നു. يَعْلَمُ خَائِنَةَ الْعَيْنِ وَمَا تُخْفِي الصُّدُورُ കണ്ണിന്റെ കട്ടുനോട്ടം അവനറിയാം, മനസ്സിന്റെ ഉള്ളിൽ മറച്ചുവെച്ചതറിയാം. ഈ ചിന്തയിൽ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ടായിരിക്കണം അവന്റെ സാലിഹീങ്ങളെ സന്ദർശിക്കുന്നത്, അവന്റെ അഹ്ലു ബൈത്തിനെ സന്ദർശിക്കുന്നത്, അവന്റെ ആലിമീങ്ങളെ സന്ദർശിക്കുന്നത്. കൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഔലിയാക്കളും അമ്പിയാക്കളും ആലിമീങ്ങളും ബറക്കത്തുകളും മുഹജിദത്തുകളും കറാമത്തുകളും ഡോക്ടറും എഞ്ചിനീയറും വക്കീലും കോടതിയും പോലീസും രാജാവും ആരോഗ്യമുള്ളവനും പണക്കാരനും ഒക്കെ അല്ലവെച്ച നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, വലിയവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, ആരാധ്യൻ ഒന്നേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്തിൽ അടിയുറപ്പിച്ച് നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തി ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതിന് നിമിത്തമാകുന്ന സൽക്കർമ്മങ്ങളായി ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും ഞങ്ങളോട് സഹകരിക്കുന്നവരുടെയും സർവ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഉള്ളതാക്കണേ അല്ലാഹ്. മാനവികത ഉണർത്താൻ വേണ്ടി, മനുഷ്യന് മനുഷ്യത്വം ഉണർത്താൻ വേണ്ടി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരളയാത്രയും അതിന്റെ മുന്നോടിയായി ഏപ്രിൽ 11 മംഗലാപുരത്ത് നടക്കുന്ന വലിയ സമ്മേളനവും അതിന്റെ സമാപനമായി തിരുവനന്തപുരത്ത് 28 നടക്കുന്ന സമ്മേളനവും മറ്റ് മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവേ ഞങ്ങളുടെ ദീനീയ സ്ഥാപനങ്ങളും ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്, ഇവിടെയുള്ള സ്ഥാപനങ്ങളെയും റൂസിലേക്കും ഒരുപാട് ഫണ്ടുകൾ കൊടുത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, നേർച്ച ചെയ്തവരുണ്ട്, സദഖ ചെയ്തവരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെയും സർവ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെയും ഉസ്താദുമാരുടെയും സർവ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടന്ന ബഹുമാനപ്പെട്ട തങ്ങളാണ്. തങ്ങൾ ഇൻഷാല്ലാ പ്രാർത്ഥനയും നടത്തും. ഞാൻ ഇവിടെ കേറിയപ്പോ ചോദിച്ചു ആളുകൾക്ക് ഭക്ഷണമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. കാരണം ജുമാ കഴിഞ്ഞ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പട്ടിണിയാവില്ല. അപ്പൊ പറഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കൊടുക്കും, ഇവിടുന്ന് തന്നെ കൊടുക്കും. ചിലപ്പം ഭക്ഷണം ഏതായാലും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ റാഹത്തായി. അതുകൊണ്ട് നമ്മള് നേരത്തെ നീണ്ട ദുആ മഖ്ബറിൽ വിളിച്ച് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്യും. തങ്ങളുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. എനിക്ക് അസറിസ്കരിക്കാൻ സൂര്യപയലും നല്ല സ്ഥലത്ത് ഇവിടുന്ന് 3.5 മണിക്കൂർ ഓടണം, എത്തണം. അത് ഏതാ സർക്കാർ എത്തുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരോടും ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. വളണ്ടിയേഴ്സ്